തൃക്കൊടിയത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെ ഭാരവാഹികളും വിശ്വാസികളും വളരെ സൗഹൃദത്തോടു കൂടി ചൈതന്യത്തോടു കൂടി ആത്മീയമായ വിശ്വാസത്തോടു കൂടി തൃക്കൊടിയത്തിന്റെ ഭാഗമായി കവുങ്ങുമായി ആത്മീയ ചൈതന്യത്തോടു കൂടി വരികയാണ്. അതിന്റെ ഭാഗമായി ഇവിടത്തെ വൈദികരും മറ്റ് ജനാധിപത്യ വിശ്വാസികളും സമരസമിതി നേതാക്കളും ഈ ചൈതന്യത്തെ വളരെ അധികം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇതിന്റെ ക്രമീകരണങ്ങളെല്ലാം ഇതിന് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം സമരസമിതിയുടെ സമര വൈദികരും നമ്മുടെ നേതാക്കന്മാരുമാണ്. ഇത്തരത്തിലുള്ള ജനാധിപത്യ വിശ്വാസ മത സൗഹാർദ്ദത്തെയാണ് ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റു ഉദ്യോഗസ്ഥരും ഇതിനെ വളരെ സന്തോഷപൂർവ്വം കാണുന്നത്. ഇത് തന്നെയാണ് ഈ വിഴിഞ്ഞത്തിന്റെ മത സൗഹാർദ്ദത്തെ ഏറ്റവും പ്രധാന പ്രതീകമായി കാണുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തിന് മതസൗഹാർദ്ദത്തിന്റെ മാതൃകയും മുല്ലൂർ ശ്രീകൃഷ്ണ ശിവനാഗർ ക്ഷേത്ര കൊടിമര ഘോഷയാത്രയ്ക്ക് വിഴിഞ്ഞം സമരപ്പന്തൽ പൊളിച്ച് തിരുവനന്തപുരം ലത്തീനതിരുപതിയുടെ ഉദാത്തമായ മാതൃക. ആചാരപ്രകാരം രണ്ട് കൊടിമരങ്ങൾ ഉത്സവത്തിനായി ഘോഷയാത്രയായി കൊണ്ടുപോകുമ്പോൾ വൈദികരും വിശ്വാസികളും രണ്ടു നിരയായി നിന്ന് ഘോഷയാത്രയ്ക്ക് പുഷ്പവൃഷ്ടി നടത്തിയതും ശ്രദ്ധേയമായി. അതേസമയം ഘോഷയാത്രയിൽ സംഘർഷമുണ്ടാകുമെന്ന് ചില വർഗീയവാദികൾ നേരത്തെ വ്യാജപ്രചരണം നടത്തിയതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് ഒരുക്കിയിരുന്നത്. ഭാരതത്തിലെ വിവിധ മതവിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആദരവോടെ കാണുന്ന സഭ മാതൃക കാട്ടിയാണ് പന്തലിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റി വഴിയൊരുക്കിയത്. കോളം ഫറോന വികാരി ഫാദർ ഫ്രെഡി സോളമൻ വിശ്വാസികൾക്കൊപ്പം ഘോഷയാത്രയെ വരവേറ്റു. വിശ്വാസികളും സമരക്കാരും പരസ്പരം അഭിവാദ്യം ചെയ്താണ് കടന്നുപോയത്. വിഴിഞ്ഞം സമരപോരാട്ടം ശക്തമായി മുന്നോട്ടു പോകുമ്പോൾ ആവേശം ഒട്ടും ചോരാതെയാണ് സമരപ്പന്തൽ എല്ലാ ദിവസവും സജീവമാകുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സമരത്തെ മോശമായി ചിത്രീകരിക്കാനായി വിഴിഞ്ഞം പോർട്ടിനു വേണ്ടി നടത്തുന്ന സമരത്തെ ചില പത്രമാധ്യമങ്ങളും ചാനലുകളും പുകഴ്ത്തി വാർത്തയെഴുതിയെങ്കിലും സമരത്തിന് ആളെണ്ണം കുറഞ്ഞതോടെ കൂലിയെഴുത്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിഴിഞ്ഞം സമരപ്പന്തലിലെത്തിയതോടെ സമരാവേശം തുടരുകയാണ്. വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.